ചൂടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ അവസരത്തിൽ കേരളീയരുടെ ബിയർ ഉപയോഗം കൂടി എന്നൊരു കൗതുകകരമായ വാർത്ത കാണാനിടയായി. ഇത് പരസ്പരം കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ചൂടിനെ നിയന്ത്രിക്കാനായി ചിൽഡ് ബിയർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി എന്നാണ്. ചൂടിനെ ശമിപ്പിക്കാൻ വെള്ളം കുടിക്കുന്നതിന് പകരം ഇത്തരം പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല ശീലമല്ല. ബിയർ അല്ലെങ്കിൽ മറ്റേതൊരു ആൽക്കഹോളിക് ബിവറേജിലും അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ ദഹിപ്പിക്കാൻ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കേണ്ടതുണ്ട്. ഇത് ശരീരത്തിൽ ചൂട് കൂടാൻ കാരണമാവുന്നു. സോ ഇവയുടെ അമിത ഉപയോഗം നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷന് കാരണമാവുന്നു. അതുമാത്രമല്ല, വിയർക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് വെള്ളത്തോടൊപ്പം സോഡിയം, പൊട്ടാസ്യം എന്നീ ഇലക്ട്രോലൈറ്റ്സും നഷ്ടപ്പെടുന്നു. ബിയറോ അതുപോലെയുള്ള മറ്റ് ആൽക്കഹോളിക് ബിവറേജുകളിലോ സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയിട്ടില്ല. ദാഹിക്കുമ്പോൾ കൂടുതലായി ഇവ ഉപയോഗിച്ചാൽ ശരീരത്തിന് ആവശ്യമായ സോഡിയം, പൊട്ടാസ്യം എന്നിവ ലഭിക്കാതെ വരികയും മസിൽ ക്രാംസ്, എക്സ്ട്രീം ടയർഡ്നെസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ആൽക്കഹോളിക് ബിവറേജുകൾ മാത്രമല്ല, സോഡ പോലെയുള്ള എയറേറ്റഡ് ഡ്രിങ്ക്സും അതുപോലെയുള്ള മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളും ദാഹത്തിനും ചൂടിനും ഒരു പരിഹാരമല്ല. ഇവയിലടങ്ങിയിരിക്കുന്ന അമിതമായ ഉപ്പും മധുരവും ശരീരത്തിന് ദോഷകരമാവുന്നു. മറ്റൊരു പാനീയമായ കോഫി ഒരു ഡയൂററ്റിക്കാണ്. ഇതും ഡീഹൈഡ്രേഷന് കാരണമാകുന്നു. ചൂടുകാലത്ത് ശുദ്ധജലം, ഫ്രഷ് ജ്യൂസുകൾ, ഫ്രഷ് സൂപ്പുകൾ, ഫ്രഷ് ലൈം ജ്യൂസ്, കോക്കനട്ട് വാട്ടർ, സംഭാരം എന്നിവ ശീലമാക്കുന്നത് ചൂട് കുറയ്ക്കുന്നതിനും ഉന്മേഷം ലഭിക്കുന്നതിനും സഹായിക്കുന്നു.